ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലവ് മൈ പ്ലാൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെയിൽസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പുതുതായിട്ട് നമ്മളുടെ സ്റ്റോക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ. അപ്പോൾ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇന്ന് വീഡിയോ കാണിക്കുന്നതിൽ കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ കാറ്റലോഗിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ജിഫി ബാഗിൽ പിടിപ്പിച്ചിരിക്കുന്ന വാട്ടർമെലൻ പെപ്പറോമിയയുടെ പ്ലാന്റ് ആണ്. അപ്പോൾ വാട്ടർമെലൻ പെപ്പറോമിയ നമ്മൾ സ്ഥിരമായിട്ട് സെയിൽ ചെയ്തിരുന്ന പ്ലാന്റ് ആണ്. ഇടക്കാലം കൊണ്ട് അതിന്റെ സ്റ്റോക്ക് തീർന്നായിരുന്നു. പിന്നീട് ട്രൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നമുക്ക് ജിഫി ബാഗിൽ പിടിപ്പിച്ചിരിക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള കുറച്ച് പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ നിലവിൽ പുതിയതായിട്ട് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പ്ലാന്റ് വേണ്ടവർക്ക് നമ്മളുടെ വെബ്സൈറ്റ് ത്രൂവോ വാട്സപ്പ് വഴിയോ കാറ്റലോഗ് വഴിയൊക്കെ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു പ്ലാന്റിന് അധികം നനവൊന്നും വേണ്ട കേട്ടോ. മീഡിയം ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. പിന്നെ അതേപോലെ നമുക്കിത് ലീഫ് പ്രൊപ്പഗേഷനിലൂടെ പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്നതുമാണ്. ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ് മണലും ചകിരിച്ചോറും ചേർന്നിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ് കൂടുതൽ നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതൊക്കെ പിടിച്ചു കിട്ടിയതിന് ശേഷമാണ് വേറെ എന്തെങ്കിലും എന്താ വളങ്ങൾ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. എല്ലുപൊടി, ചാണകപ്പൊടി അതൊക്കെയാണ് സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ കെയറിങ് അറിയാത്ത പലരും ഉണ്ട്. കാരണം ഞാനത് പറയാൻ കാരണം ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് അത് സർവൈവ് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതിന്റെ കെയറിങ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു പ്ലാന്റാണ്. നമ്മളുടെ അടുത്ത പ്ലാന്റും വാട്ടർമെലൻ പെപ്പറോമിയ തന്നെയാണ്. പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം കേട്ടോ. ഈ ഒരു പ്ലാന്റ് മിനി വാട്ടർമെലൻ പെപ്പറോമിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഇതും നമ്മൾ ജിഫി ബാഗിൽ തന്നെ പിടിപ്പിച്ച പ്ലാന്റ് ആണ്. ഇലകൾ നമ്മൾ ആദ്യം കാണിച്ച പെപ്പറോമിയയുടെ പോലെ അത്രയ്ക്ക് ഹേർട്ട് ഷേപ്പ്ഡ് അല്ല, കുറച്ച് നീണ്ടിട്ടാണെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മിനി വാട്ടർമെലൻ പെപ്പറോമിയ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ കെയറിംഗ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അടുത്തൊരു പ്ലാന്റ് കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. വിൽപ്രോൺ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഇതിന്റെ കറക്റ്റ് നെയിം മറ്റേതെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യണോ കേട്ടോ. നല്ല ഫ്ലവറിംഗ് ആയിട്ടുള്ള ഒരു കുറ്റിച്ചെടിയാണ്. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. അതിന്റെ കൂമ്പലകളും ഇങ്ങനെ ഒരു ഓറഞ്ച് കളറിലാണ് കേട്ടോ വരുന്നത്. അതിനുശേഷമാണ് അതിൽ നിന്ന് മുട്ട് വരുന്നതും പിന്നെ പൂവായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിന്റെ റയർ പ്ലാന്റാണ്. ഇതിന്റെ കുറച്ച് തൈകൾ മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ് വേണ്ടവര് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാട്സപ്പ് ത്രൂവോ വെബ്സൈറ്റ് വഴിയോ കാറ്റലോഗ് വഴിയോ നിങ്ങൾക്ക് ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. അടുത്ത പ്ലാന്റ് ടെക്കോമയുടെ പ്ലാന്റാണ് കേട്ടോ. ടെക്കോമയുടെ ഈ വലുപ്പത്തിലുള്ള കുറച്ച് റെയർ ആയിട്ടുള്ള വെറിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെയും തൈകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിലിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലൊരു ഓഫ് വൈറ്റ് കളറിലെ ഫ്ലവേഴ്സ് ആണ് ഇതിൽ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ലീവ്സൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. വെറിഗേറ്റഡ് ലീവ്സോട് കൂടിയിട്ടുള്ള ടെക്കോമയാണ്. ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആണ്. ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത്. അടുത്ത പ്ലാന്റ് കുറച്ച് നല്ല റെയർ ആയിട്ടുള്ള പ്ലാന്റാണ്. ഫിലോഡെൻഡ്രോൺ പരൈസോ വേർഡേ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ലോണം നീണ്ടിട്ട് പിന്നെ വെറിഗേറ്റഡ് ആയിട്ടുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കുറച്ച് റെയർ പ്ലാന്റാണ്. നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിരലിൽ ഉണ്ടാവുന്ന പ്ലാന്റ്സുകളെ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു പ്ലാന്റും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഈ അഞ്ച് പ്ലാന്റ്സ് ആണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലാന്റ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പ് ത്രൂവോ കാറ്റലോഗ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഓർഡർ കൺഫേം ആക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുവാണ്. മറ്റൊരു പുതിയ വീഡിയോയിൽ നമ്മൾ വീണ്ടും വരുന്നതാണ്. ഇന്നത്തെ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു. ബൈ ബൈ.